നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ സെലക്ട് ചെയ്ത ടീം ഓഫ് ദി ടൂർണമെൻ്റ് ആണ്. സാധാരണഗതിയിൽ ടീം ഓഫ് ദി ടൂർണമെൻ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഫൈനൽ കളിച്ച ടീമുകളിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷേ ഇവിടെ ജേതാക്കളായ സ്പെയിനിൻ്റെ ആധിപത്യം അത് പ്രതീക്ഷിക്കാം. 6 താരങ്ങൾ സ്പെയിനിൽ നിന്നുണ്ട്, പക്ഷേ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്ന് ഒറ്റ താരമേ ഉള്ളൂ. ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം ആ തരത്തിലായിരുന്നല്ലോ. എന്തായാലും ആരൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് നോക്കാം. ഗോൾ കീപ്പറായിട്ട് ഫ്രഞ്ച് താരം മൈഗ്നനാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഡിഫൻഡർമാരായിട്ട് ഫ്രാൻസിൻ്റെ സാലിബയും അതുപോലെ സ്വിറ്റ്സർലൻഡിൻ്റെ അഗാഞ്ചിയുമാണ് സെൻറ്റർ ബാക്കുമാരായിട്ട്. ഇരു പാർശ്വങ്ങളിലായിട്ട് സ്പെയിനിൻ്റെ കുക്കറയ, ഒപ്പം കെയിൽ വാക്കർ, ഇംഗ്ലണ്ടിൻ്റെ കെയിൽ വാക്കർ. മധ്യനിരയിൽ എല്ലാവരും സ്പാനിഷ് താരങ്ങളാണ്, ഫാബിയൻ റൂയിസ്, ഡാനി ഓൽമോ, റോഡ്രി. മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് നിക്കോ വില്യംസും ലാമിൻ യമാലുമുണ്ട്, രണ്ട് സ്പാനിഷ് യുവ സൂപ്പർ താരങ്ങൾ. പിന്നെ ഒപ്പം ജമാൽ മുസിയാലയും, ജർമ്മനിയുടെ ജമാൽ മുസിയാലയും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഒരു സ്കോഡ് നോക്കുക, ഈ ഒരു ടീം ഓഫ് ദി ടൂർണമെൻറ്റ് നോക്കുക, 6 സ്പാനിഷ് താരങ്ങൾ, നിക്കോ വില്യംസ്, ലാമിൻ യമാല്, ഫാബിയൻ റൂയിസ്, ഡാനിയൽ ഓൽമോ, റോഡ്രി, അതുപോലെ കുക്കറയ്യ. അതേസമയം ഇംഗ്ലണ്ടിൽ നിന്ന് വാക്കർ മാത്രം. ഫ്രാൻസിൽ നിന്ന് സാലിബയും മൈഗ്നനുമുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അഗാഞ്ചിയും അതോടൊപ്പം ജർമ്മനിയിൽ നിന്ന് മുസിയാലയും. ഇതാണ് യുവേഫ ഒഫീഷ്യലായിട്ട് അവരുടെ ടെക്നിക്കൽ ഒബ്സർവർ സെലക്ട് ചെയ്തിട്ടുള്ള ടീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.